മക്കളെ, നീ ഇപ്പോ ഇരുന്നില്ലല്ലേ, അപ്പൊ ഒരു ഒരു രണ്ട് നിമിഷം ഇരുന്നിട്ട് വാ. നീ അത് ഞാൻ മുള് പോണ്ട, ഇപ്പൊ അത് കിട്ടുന്നില്ലല്ലോ. ഇത് ഇനി എന്നെ ഉണ്ട്, ഒന്ന് എന്റെ അടുത്ത് വന്നിട്ട് പോയിരുന്നാലേ കിട്ടും. കാരണം ഇത് നമുക്ക് ഇന്നതുപോലെ കിട്ടണമെന്നൊരു അറിവുണ്ടാകുന്ന സ്വഭാവമാണ്. അത് ഞാൻ പറഞ്ഞുതരാം, അല്ലെങ്കിൽ കിട്ടില്ല. അവിടെ പറയാം, തൊട്ടിട്ടേ പോവാം. എന്റെ അടുത്ത് നിങ്ങൾ ഇങ്ങനെ നിന്ന് പഠിക്കാതെ നിങ്ങൾക്ക് ഇത് മനസ്സിലാവില്ല. ഞാൻ അത്ഭുതം കാണിക്കാൻ ഇരിക്കുകയല്ല, നിങ്ങളുടെ വീടിന്റെയും നാടിന്റെയും രാജ്യത്തിന്റെയും സുഹൃതം നഷ്ടപ്പെട്ടു പോയ കർമ്മത്തെ നിങ്ങൾ എടുത്തു കാണിക്കുകയിലേക്ക് വന്നിട്ട് നിങ്ങളുടെ മക്കള് ഈ നാടിനും വേണ്ടി വന്ന ഈ രാജ്യത്തിനും പിന്നെ അതിനും അപ്പുറത്തോട്ട് പോയ എല്ലാവർക്കും നന്മ ചെയ്യാനുള്ള മക്കളാ. എന്ത് മനസ്സിലായി? ഇത്രയും പേർക്ക് ഓരോ അനുഭവങ്ങളുണ്ട്. ഇതുപോലെ ഒരു പത്ത് ഇരുന്ന് വലിയവരാകുന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. അവരുടെ ആത്മസുഹൃത്തോളം തേടുകയും അവരുടെ സന്താന പരമ്പരയിൽ ഈ ആത്മസുഹൃതം നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു കർമ്മത്തിലേക്ക് നിങ്ങൾ വരാനാണ്. അല്ല, ഒരു സന്യാസിക്ക് ഇവിടെ മുന്നേ ചെയ്യാനില്ല. നിങ്ങൾ ചീത്തയായിരുന്നും കൊണ്ട് നിങ്ങളുടെ ചീത്ത മക്കളെ നന്നാക്കണമെന്ന് പറഞ്ഞ് എങ്ങനെ ഒക്കും? മിണ്ടൂല്ല. പറ, ഞാൻ അന്ന് മുതൽ ഇത് ചെയ്യേ. പക്ഷെ ഇവർക്ക് ഇതെടുത്തു കാണാൻ കഴിയുന്നില്ല. എന്റെ കൂടെ നിന്നവർക്ക് ആർക്കും അറിയുന്നില്ല. അദ്ദേഹം പറഞ്ഞ കേട്ടോ, 35 കൊല്ലമായി, 17 കൊല്ലം ഞാൻ ചേരി കഴിഞ്ഞു. അപ്പൊ ഇത്രയൊക്കെ ആയിട്ടും നമ്മുടെ ആളുകൾക്ക് ഇതെന്താണെന്ന് എടുത്തു ചോദിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവരുടെ ബന്ധപ്പെട്ട വീടുകൾക്കൊക്കെ ഈ ഒരു അനുഭവം ഇരിക്കുകയാണ്. അപ്പൊ ഇത് ഈ പിതൃക്കളിൽ നിന്നാണ് ഇത് ഓടിച്ച് കൊണ്ടുവരുന്നത്. അതിന് മോചനം കിട്ടാൻ നിവൃത്തിയില്ല. മനസ്സിലെ പ്രാഗന്ന എന്തെന്ന്, അവരുടെ പേരെന്താ? പ്രകാശന്റെ അച്ഛന്റെ പേര് രാഗ. അവരുടെ ആ യോഗീശ്വര സ്വഭാവം മാറ്റിയെടുക്കാൻ ഞാൻ എന്തൊക്കെ ചെയ്തു? പറിച്ചെടുത്ത് കായലി കളഞ്ഞില്ലേ? വീട്ടിലിരുന്ന യോഗീശ്വര പ്രതിഷ്ഠയില്ലേ, എടുത്ത് കളഞ്ഞില്ലേ? ഇങ്ങനെ ഓരോന്നും ചെയ്തിട്ട് അതിന്റെ കൂലി എനിക്ക് വേണമെന്നാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ കൂലി എന്താ? നിങ്ങൾ നേരാമണം നടക്കുക, മറ്റൊന്നും കാര്യമില്ല. എനിക്ക് നിങ്ങളോട് മറ്റൊന്നും തരാൻ പറയാൻ അധികാരമില്ല. കഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ നിങ്ങൾ ആരും അത് അറിയുന്നില്ല. ഞാൻ എന്ത് ചെയ്യും? ഞാൻ അത്ഭുതം കാണിക്കുകയില്ല. അത് എന്നെ കൊണ്ട് കഴിയുന്ന കാര്യമല്ല. ആ വഴി പോയ സകല ശ്രീരാമൻ വരെ ഈ ചതുരയുഗത്തിന്റെ ആളുകൾക്ക് വരെ രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ അങ്ങോട്ട് പോകുന്ന എന്തിന്? ഇതൊരു കാര്യം മനസ്സിലായിട്ടല്ല നമ്മുടെ ആളുകൾ പെരുമാറുന്നത്. ഇപ്പൊ മനസ്സിലായാ? ഇത് നരേന്ദ്രഗുരു സ്വാമിയെ മനസ്സിലായില്ല, ഒറ്റ ചുക്കിനും മനസ്സിലായിട്ടില്ല. എന്ത് ചെയ്യും? വൻപത്തരം കാണിച്ചതിന്റെ ഫലം കണ്ടോ? ആരെയും കണ്ടിത് എന്ത് തേണ്ടി തരോ? ഞാൻ ഇത് പറയുമ്പോ നിങ്ങളുടെ നാട്ടുകാരല്ലേ, എനിക്ക് ഇഷ്ടപ്പെടുക. ഞാൻ ഇത് ഇത്രയും മുൻപേ അവിടെ വന്നിരിക്കുന്നു, അനുഭവത്തിൽപ്പെട്ടതാണ്. പക്ഷെ ഇതൊന്നും ഇതുപോലെ ഞാൻ അവരോട് പറയാൻ തയ്യാറായിട്ടില്ല. എന്തുകൊണ്ട്? ആര് കേൾക്കാനാ?
നമുക്കിങ്ങനെ മനസ്സിലായിട്ട് നമ്മുടെ കുട്ടികളിൽ ഈ അബദ്ധം വന്ന് പിണയാണ്. ഇതാണ് ഞാൻ അവയെ എടുത്ത് കാണിച്ചത്. അതൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെ ആക്കിയിട്ടും ആ മനുഷ്യന് ഇത് എടുക്കാൻ കഴിയാത്ത ഗതികേടായിപ്പോയെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ആവട്ടെ, നമുക്കിപ്പോ അവര് അത് അവരുടെ ഒരു കടപ്പാട്, അതല്ലല്ലോ ഞാൻ പറഞ്ഞുകൊടുത്ത. അതല്ല ഞാൻ പറഞ്ഞുകൊടുത്തത്, എനിക്കിപ്പഴും ചെയ്യാൻ കഴിയില്ല, ഇതൊന്നൊന്ന് തടഞ്ഞു നിർത്തുകയാണ്. എന്നിട്ട് അത് ഇന്നെ പോലെ ചെയ്തൊന്നും ആ കുട്ടികളെയും തള്ളയും വിളിച്ചു പറഞ്ഞു. പല നാളെ അവരിവിടെ എന്റെ അടുത്ത് വന്നു, പക്ഷെ ഇത് നിങ്ങൾക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ ചെറുക്കൻ വന്നപ്പോഴും ഞാൻ പറയുന്നു, അത് ഞാൻ നിങ്ങളോട് പറയണ്ടേ, ഇതെന്റെ മനസ്സിലായിരിക്കുന്നത് എവിടെ എത്ര ദൂരം പോയിരിക്കുന്നെന്ന് കണ്ടോ? ഇത് ചെയ്യാം, നമുക്ക് ചെയ്യാം. നമ്മുടെ കുട്ടികൾ നിങ്ങളുടെ വീട്ടിലുള്ളവർ മാത്രം വിശ്വസിച്ചേ ഞാനിത് ചെയ്തു തരാം. കാരണം ഈ ചെറുക്കന് വേണ്ടി അതല്ല, അങ്ങനെ പറഞ്ഞ പോലെ ഈശ്വരഭജനയാണ്. ഈശ്വരഭജന എന്ന് പറയുമ്പോൾ നാൻ ചെയ്തു വെച്ചത് ആ പിള്ളേര് ചെയ്യാൻ തയ്യാറാവണം. എന്റെ അച്ഛൻ ചെയ്തതോ എന്റെ പുറവന്മാര് ചെയ്തതോ ആയ കഥയാണത്. ഇതെനിക്ക് നിഷേധിക്കാൻ പാടില്ല എന്ന് ആ പിള്ളേർ അറിയണോ വേണ്ടേ? അതെ, അതവൻ ചെയ്യുന്നുണ്ട്. ഞാൻ അതല്ല പറയുന്നത്, അവൻ ഇത് ഇങ്ങനെ എന്റെ അടുത്ത് വന്നതിന് ശേഷം സത്യമാണെന്ന് അവന് മനസ്സിലായിരിക്കുന്നു. പക്ഷെ അവനെ കൊണ്ടുപോകാൻ കഴിയില്ല. അവൻ ഇത് ചെയ്താൽ, ഞാൻ പറഞ്ഞില്ലേ, ഈ നരേന്ദ്രഗുരു സ്വാമിയെ അല്ലെങ്കിൽ നബിയോ അല്ലെങ്കിൽ യേശുവോ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് അവരുടെ പരമ്പരയ്ക്ക് ഇത് എടുക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നതാണ് സംഗതി. അതല്ല, അങ്ങനെയല്ല, അത് നമുക്ക് മനസ്സിലാകാത്ത ഭാഗമാണ്. അതായത് ഈ പറഞ്ഞ ഭാഗം ഒരു ഗുരുവിന്റെ അടുത്ത് പോയി പൂർത്തിയാക്കിയാൽ ഈ ഗുരു എന്താണെന്ന് അവർക്ക് മനസ്സിലാകണം. അപ്പൊ ഈ ഗുരു സിദ്ധനോ ജ്ഞാനിയോ കർമ്മിയോ സിദ്ധാന്തിയോ, അതാ വേദാന്ത സൂക്തങ്ങളുടെ ഉടമസ്ഥനോ അതോ പുണ്യകർത്താവോ അത് അവകാശപ്പെട്ട ഗുരുവോ, ഇത് തിരിച്ചറിഞ്ഞോടെ ഇവിടുത്താണ്. എല്ലാം അറിയാം, എല്ലാം അറിയാം എന്ന് പറയും. അങ്ങനെയല്ല, അതുണ്ടോ ഇല്ലെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്, ഇത് നമ്മൾ അറിഞ്ഞെടുക്കണോ വേണ്ടെന്നാണ് പറഞ്ഞത്. ആ അവിടെയാണ്, അത് നമുക്കറിയില്ല, ഇതാണ് ഞാൻ പറഞ്ഞത്. ബ്രാഹ്മണൻ അറിയില്ല, പിന്നെ നിങ്ങൾ എങ്ങനെ എടുക്കും? ചെറുക്കൻ എന്ത് ചെയ്തു, ബാലൻ എന്ത് ചെയ്തു? ആ ഇനിയിപ്പോ അവിടെ അവൻ ഇരുന്നായിരിക്കും. അപ്പൊ അവര് ബ്രാഹ്മണരല്ലേ? ബാലന്റെ അച്ഛനും അമ്മയും അവർക്കറിയില്ല. ഭാഗ്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു, അതാണ് ഞാൻ പറയുന്നത്. ഇനി അവർക്കത് ചെയ്തിട്ട്